സെക്യൂരിറ്റി സ്കാനിലേക്ക് സ്വാഗതം. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ചും തീവ്രവാദത്തെ നേരിടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടോ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയായിട്ടും നമ്മുടെ ദേശീയ മാധ്യമങ്ങളോ നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങളോ ഒന്നും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. വാർത്ത ഇതാണ്: സൗദി അറേബ്യ ലോകമെമ്പാടും നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ധനസഹായം പൂർണ്ണമായും നിർത്തലാക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്തയാണ് കഴിഞ്ഞ ജനുവരി മാസം അവസാനം പുറത്തു വന്നത്. അത് ഫെബ്രുവരിയിൽ മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അതിനെ കൺഫേം ചെയ്തു. ആദ്യം അത് വന്നത് ജനീവയിലെ ഒരു മോസ്കുമായി ബന്ധപ്പെട്ട് ഒരു സ്വിസ് പത്രത്തിലാണ് ആ വാർത്ത വന്നത്. ആ വാർത്തയിൽ അവർ കോട്ട് ചെയ്തത്, അവർ ആ വാർത്തയ്ക്ക് ഉദ്ധരണി എടുത്തത് സൗദി അറേബ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം മുസ്ലിം വേൾഡ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, മുൻ സൗദി മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൾ കരീം ഈസ എന്നാണ്. ശ്രീ ഈസയാണ് പറഞ്ഞത് തങ്ങൾ ഇനിയും ലോകത്തെമ്പാടുമുള്ള വഹാബി മോസ്കുകൾക്കും മതസ്ഥാപനങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുവരെ നൽകിക്കൊണ്ടിരുന്ന ധനസഹായം ഇനിയും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ഉയരുക, മതസ്ഥാപനങ്ങൾക്കും മോസ്കുകൾക്കും നൽകുന്ന ധനസഹായവും ആഗോള ഇസ്ലാമിക തീവ്രവാദവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സൗദി അറേബ്യ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വളരെ പെട്ടെന്നൊന്ന് നോക്കേണ്ടതുണ്ട്. 1960കളുടെ അവസാനം 70കളുടെ തുടക്കത്തിലാണ് സൗദി അറേബ്യ ഇങ്ങനെ കോടിക്കണക്കിന് ഡോളർ ആഗോള ഇസ്ലാമിക തീവ്രവാദം എന്ന് നമുക്കന്ന് പറഞ്ഞുകൂടാ, ആഗോള ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകി തുടങ്ങിയത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ധനസഹായം ലഭിച്ചിട്ടുണ്ട്, വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട്, സംഘടനകൾക്ക് ലഭിച്ചിട്ടുണ്ട്, മതസ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും ലഭിച്ചിട്ടുണ്ട്. ഇത് ചെറിയ തുകയൊന്നും ആയിരുന്നില്ല. 60കളുടെ അവസാനമാണ് ഇത് വളരെ ചെറിയ തോതിൽ തുടങ്ങിയെങ്കിൽ ഇറാനിലെ വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ ഈ തുക വളരെ ഭീമമായിട്ട് പെട്ടെന്ന് വർദ്ധിച്ചു. അതിന് പ്രധാന കാരണം ഷിയ മുസ്ലിങ്ങളുടെ സ്വാധീനം ലോകത്തെമ്പാടും വരുന്നു എന്നുള്ള ഒരു സംശയം സൗദി അറേബ്യയ്ക്ക് വന്നതാണ്. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഷിയാക്കളുടെ വളരെ ചെറിയ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷിയാക്കൾക്ക് യാതൊരു കാരണവശാലും ഒരു സ്വാധീനം കൂടരുത് എന്നുള്ളതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ ധനസഹായം ആ കാലത്താണ് എത്താൻ തുടങ്ങിയത്. 2007 ഏതാണ്ട് $2 ബില്യൺ US ഡോളറാണ് ലോകമെമ്പാടും സൗദി അറേബ്യ അങ്ങനെ ചിലവഴിച്ചതെങ്കിൽ, $2 ബില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200 കോടി ഇന്ത്യൻ രൂപയായിട്ട് വരും. ഇത് 2011 ആയപ്പോഴേക്കും നേരെ ഇരട്ടിച്ച് 400 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ സാമ്പത്തിക സഹായമാണ് ലോകമെമ്പാടും സൗദി അറേബ്യ നൽകിയിട്ടുള്ളത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലും ഒരു വലിയ തുക ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഈ ഒരു സാമ്പത്തിക സഹായത്തിൽ ഒരു വലിയ പങ്ക് ആഗോള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഭീകരവാദികൾക്കും ലോകമെമ്പാടും അശാന്തി പരത്താനും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും സൗദി അറേബ്യയ്ക്ക് വന്നതുകൊണ്ടാണ് സൗദി ഈ സാമ്പത്തിക സഹായം ഇപ്പോൾ നിർത്താൻ തീരുമാനിച്ചത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ആഗോള ഇസ്ലാമിക തീവ്രവാദവുമായി ഈ സാമ്പത്തിക സഹായത്തിനുള്ള നേരിട്ടുള്ള ബന്ധവും. നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ വളർച്ച പരിശോധിക്കുമ്പോൾ അറിയാം, വളരെ പെട്ടെന്നാണ് ഇത്തരം ഓർഗനൈസേഷൻസ് ഇത്തരം സംഘടനകൾ ഉണ്ടാകുന്നത്, വളരെ പെട്ടെന്നാണ് അത് വളരുന്നത്. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകരാഷ്ട്രങ്ങളുമായി കിടപിടിക്കത്തക്ക, യുദ്ധം ചെയ്യത്തക്കവണ്ണം സാമ്പത്തിക ശക്തിയായി ഇത്തരം സംഘടനകൾ മാറുന്നുണ്ട്. അവർക്ക് ആയുധബലവും ആൾബലവും ഒക്കെ കിട്ടണമെങ്കിൽ അതിന് സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ള അന്വേഷണം കഴിഞ്ഞ കുറേ കാലമായി ലോക രാഷ്ട്രങ്ങളിലുള്ള ലോക രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മോചനദ്രവ്യം തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം എടുക്കുക, അതേപോലെ ഒരു പാരലൽ ടാക്സ് സിസ്റ്റം ഉണ്ടാക്കുക,
അതുപോലെ മയക്കുമരുന്ന് പോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യുക. താലിബാൻ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സ് മയക്കുമരുന്നായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ശ്രീലങ്കയിലെ LTTEക്കും മയക്കുമരുന്ന് കച്ചവടം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത്തരം ചില പരിപാടികൾ കൊണ്ട് മാത്രം അമേരിക്ക പോലെ ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോടൊക്കെ നേരിടാനോ യുദ്ധം ചെയ്യാനോ ഉള്ള ഒരു കൽപ്പ് ഒരു ഓർഗനൈസേഷനോ ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അവിടെയാണ് സൗദി അറേബ്യയുടെ ഈ സാമ്പത്തിക സഹായം വരുന്നത്. ഇത് പൂർണ്ണമായിട്ടും സൗദി അറിയുന്നില്ലായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. തീർച്ചയായിട്ടും സൗദിക്ക് ഇതറിയാം. അവിടെ തന്നെയാണ് സൗദി അറേബ്യയുടെ ഇരട്ടത്താപ്പും. ഒരു വശത്ത് അവർ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിശ്വാസമുള്ള സഖ്യകക്ഷിയായി സൗദി അറേബ്യ തുടരുമ്പോൾ തന്നെയാണ് മറുവശത്ത് ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന് സൗദി അറേബ്യയിൽ നിന്നുള്ള ഫണ്ട് ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും എത്തിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം വരികയാണ്. സൗദിയിലെ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരൻ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ വഹാബി ദർശനം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സൗദിയിൽ ഈ വഹാബി ദർശനത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. വഹാബി സലാഫി എന്നൊക്കെ പറയുന്നത് ഇത് തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു വ്യത്യാസം ഇക്കാര്യത്തിലില്ല, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ദർശനം എന്ന് പറയുന്നത് തന്നെ വളരെ കഠിനമായ ഖുറാൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് നമുക്ക് പറയാം. സ്വാതന്ത്ര്യം വളരെ കുറയ്ക്കുന്നു, സ്ത്രീകൾ പർദ്ദയിടണമെന്നും പുരുഷന്മാർ താടി വളർത്തണമെന്നും ഒക്കെയുള്ള നിബന്ധനകൾ വളരെ കർക്കശമായ ഒരു ദർശനമാണ് ആ ദർശനം. ഈ ദർശനത്തെ പിന്തുടർന്നാണ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ. ശരിക്കും വഹാബി ഫണ്ട് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്നാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് പറയുന്നത്. താലിബാൻ ഒരു പരിധിവരെ ദിയോബന്ത് ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു ദർശനത്തെ ഉൾക്കൊള്ളുന്നതുകൊണ്ടും അതേപോലെ സൗദി അറേബ്യയുമായി നേരിട്ട് അങ്ങനെ ബന്ധമില്ലാത്തതുകൊണ്ടും താലിബാനെ മാറ്റി നിർത്തിയാൽ ഇസ്ലാമിക് സ്റ്റേറ്റും ആഫ്രിക്കയിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുമൊക്കെ ഈ സൗദി ഫണ്ട് തീർച്ചയായിട്ടും കൈപ്പറ്റിയിട്ടുള്ളവർ തന്നെയാണ്. അവരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് സൗദി അറേബ്യ വളരെ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. സൗദിയിൽ ഒരു വശത്ത് മാറ്റങ്ങൾ വരുന്നു, മറുവശത്ത് ഈ മാറ്റങ്ങളോട് സൽമാൻ രാജകുമാരനോട് ഈ ഭീകരവാദികളും അതേപോലെ മതമൗലികവാദികളും അത്ര നല്ല ഒരു സമീപനമല്ല അവർ കൈക്കൊള്ളുന്നത്. അവർ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഭീഷണിയാവുമെന്നും ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് അവർ ഒരു വിഘാതമാകുമെന്നും ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൂടിയാവണം ഇവരുടെ സാമ്പത്തിക സ്രോതസ് പെടുന്നതിനെ ഇല്ലാതാക്കാൻ അദ്ദേഹവും ഭരണകൂടവും തീരുമാനിച്ചത് എന്ന് നമുക്ക് ഒരു പക്ഷേ യൂഹിക്കാൻ സാധിക്കും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടി നമുക്ക് നോക്കേണ്ടത്? ഭാരതത്തിലും ഈ വഹാബി ഫണ്ട്, സൗദി ഫണ്ട് വളരെ കാര്യമായി വന്നിരുന്നു എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ തന്നെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2011-2013 ഇടയിൽ 25,000 വഹാബി പ്രീച്ചേഴ്സ്, വഹാബി പണ്ഡിതന്മാരാണ് ഇന്ത്യയിൽ വന്നു പോയത് എന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുണ്ട്. ഇവരിൽ മിക്കവാറും ഒരു പക്ഷേ 90% ആൾക്കാരും ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവുക ടൂറിസ്റ്റ് വിസ എടുത്താണ്. ടൂറിസ്റ്റ് വിസയിൽ വന്നാൽ നമുക്കറിയാം മതപഠനം അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് ചെയ്യാൻ പാടില്ല. ചില ക്രിസ്ത്യൻ പാതിരിമാരെയും പെന്തക്കോസ്റ്റ് സഭകളുടെ ആൾക്കാരെയും ഒക്കെ നമ്മളങ്ങനെ തിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ഭരണ സംവിധാനത്തിൽ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല, ഈ വഹാബികൾ ഇന്ത്യയിൽ വരികയും സെമിനാറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്ത് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. പക്ഷേ ഇവരോടൊപ്പം ഇവർ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്ന് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് ഏതാണ്ട് 1,700 കോടി രൂപയാണ്. ഈ 3 വർഷങ്ങൾക്കിടയിൽ 1,700 കോടി രൂപ ഇന്ത്യയിൽ വന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരു 800 കോടി രൂപ ഇന്ത്യയിൽ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാനാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലും UPയിലും ഒക്കെ ഇത്തരം
യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇയർ മാർക്ക് ചെയ്ത മാറ്റിവെച്ചതായിരുന്നു 800 കോടി രൂപ. ബാക്കി രൂപ തീർച്ചയായിട്ടും ഇവിടെ മറ്റ് മതസ്ഥാപനങ്ങളും അതുപോലെ മോസ്കുകളും, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോസ്കുകൾ പണിയാൻ ഏതാണ്ട് 100 ചില്ലുവാനം മോസ്കുകൾക്ക് കേരളത്തിൽ തന്നെ ഇത്തരം ഫണ്ട് ലഭിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ട്. നമുക്കത് സ്ഥിരീകരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഇത്തരത്തിൽ വളരെ വ്യാപകമായി ഫണ്ടിൻ്റെ ദുരുപയോഗവും അതേപോലെ ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന, ആ രാജ്യത്ത് അശാന്തി പരത്തുന്ന, ആ രാജ്യത്ത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇത്തരം ചില നടപടികൾക്ക് വേണ്ടി ഈ ഫണ്ടുകൾ മാറ്റി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിൽ പരോക്ഷമായ കുറ്റസമ്മതം തന്നെയാണ് സൗദി അറേബ്യ ഈ നടപടിയിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ഈ നടപടിയിലൂടെ അവർ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇത്രയും കാലം കൊടുത്തിരുന്ന ഈ ഫണ്ട് ഭീകര സംഘടനകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് അവർക്കറിയാൻ വയ്യാത്ത കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് നേരിട്ട് സമ്മതിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും സൗദി അറേബ്യ നിർബന്ധിതരായി എന്ന് മാത്രമേ നമ്മൾ ഇക്കാര്യത്തിൽ നിന്ന് കരുതേണ്ടതുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. നമസ്കാരം. Thank you.